മാജിക് എന്നാൽ എല്ലാവർക്കും ആകാംക്ഷ നിറഞ്ഞ ഒരു കാര്യമാണ്. അതിൽ തന്നെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മാജിക്കുകൾ കാണാൻ എല്ലാവർക്കും ആഗ്രഹമാണ്. അതിൻ്റെ ഉള്ളിലുള്ള രഹസ്യം അറിയാനും എല്ലാവരും ശ്രമിക്കുന്നുണ്ട്. കഴിഞ്ഞ പാർട്ട് വണ്ണിൽ പറഞ്ഞതുപോലെ ലോകത്തിലെ തന്നെ ഏറ്റവും സൂപ്പറായിട്ടുള്ള മാജിക്കുകളുടെ രഹസ്യമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, കാരണം വീഡിയോയുടെ അവസാനത്തിൽ നിങ്ങൾക്ക് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്റ്റുകൾ പറയുന്നുണ്ട്. അമേരിക്ക ഗോട്ട് ടാലൻറ്റിലെ ഫേമസ് ആരോൺ ക്രോൺ മാജിക് മുതൽ വിഘ്നേഷ് പ്രഭുവിൻ്റെ മാജിക് വരെ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നുണ്ട്. അതിനു മുമ്പ് നിങ്ങൾ ഇൻഫർമേഷൻ മലയാളം ചാനൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. കാണാത്ത കാഴ്ചകൾ തേടി നമുക്ക് ഇനിയും ഒരുപാട് ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യാം. ആരോൺ ക്രൗൺ ഡേഞ്ചറസ് ബ്ലൈൻഡ് ഫോൾഡ് ആക്ട്. ഈ മാജിക്കിൽ സ്റ്റേജിൽ വന്ന മജീഷ്യൻ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലൊരു മാജിക് ചെയ്യുകയാണ്. ഈ മാജിക് ചെയ്യുന്നതിന് മുമ്പ് അദ്ദേഹം ഓഡിയൻസിൽ നിന്ന് രണ്ടുപേരെ സ്റ്റേജിലോട്ട് ക്ഷണിച്ചതിന് ശേഷം കൂടാതെ ജഡ്ജസിൽ നിന്നും ഒരാളെ സ്റ്റേജിലോട്ട് ക്ഷണിക്കുകയാണ്. അവരുടെ കയ്യിൽ ഓരോരോ സാധനങ്ങൾ ഏൽപ്പിച്ചതിന് ശേഷം ജഡ്ജസിൻ്റെ തലയിൽ വലിയൊരു പൈനാപ്പിളും മജീഷ്യൻ വയ്ക്കുന്നുണ്ട്. ഇനിയാണ് ഇൻട്രസ്റ്റിങ്ങും ആപത്തുമായിട്ടുള്ള മാജിക് തുടങ്ങുന്നത്. ആദ്യം തന്നെ അദ്ദേഹം ആ മെഴുകുതിരി എടുത്ത് അതിൽ നിന്ന് മെഴുക് ഉപയോഗിച്ച് തൻ്റെ കണ്ണിനെ അദ്ദേഹം മൂടുകയാണ്. അതിനുശേഷം മറ്റൊരു വൈറ്റ് ക്ലോത്ത് എടുത്ത് അദ്ദേഹത്തിൻ്റെ കണ്ണ് ചുറ്റിക്കെട്ടുന്നതായിട്ട് കാണാം. അതിനുശേഷം ഒരു ബ്ലാക്ക് ടേപ്പ് എടുത്ത് കണ്ണ് കാണാത്ത രീതിയിൽ അടച്ചതിന് ശേഷം ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് തല മുഴുവനായി പൊതിയുന്നതായിട്ടും കാണാം. ഇപ്പോൾ അദ്ദേഹത്തിന് പുറത്തുള്ളതൊന്നും കാണാൻ കഴിയത്തില്ല. ഇനിയാണ് മാജിക്കിൻ്റെ മെയിൻ പോയിൻറ്റ്. അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് ഓഡിയൻസിൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ പൊട്ടിക്കുന്നു. അതിനുശേഷം വലിയൊരു നീണ്ട വാളെടുത്ത് കൊണ്ടുവന്ന് ജഡ്ജിൻ്റെ തലയിലുള്ള പൈനാപ്പിൾ കട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. ആദ്യം അത് പല രീതിയിൽ വീശി നോക്കിയെങ്കിലും കൊണ്ടില്ല. അവിടെയുള്ള എല്ലാവരും പേടിച്ച് നിൽക്കുന്ന ആ സമയത്ത് അദ്ദേഹം ആ വാൾ ഉപയോഗിച്ച് ആ പൈനാപ്പിൾ കട്ട് ചെയ്യുന്നതായിട്ട് കാണാം. കൃത്യസമയത്ത് തന്നെ അദ്ദേഹം ആ പൈനാപ്പിൾ രണ്ട് പീസായി കട്ട് ചെയ്ത് മാറ്റി. ഇതിൻ്റെ ട്രിക്ക് എന്താണെന്ന് അറിയണ്ടേ? അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കൂ. അലൂമിനിയം ഫോയിൽ വരെ ഉപയോഗിച്ച് മൂടിയ ഈ കണ്ണുകൊണ്ട് അദ്ദേഹം എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്തതെന്ന് അറിയണ്ടേ? നമുക്ക് നേരെ രഹസ്യത്തിലോട്ട് കടക്കാം. ആദ്യം അദ്ദേഹം കണ്ണിലൊഴിച്ച ആ മെഴുക്, അത് സാധാരണ നമ്മുടെ ബോഡിയിൽ 50 ഡിഗ്രി വരെ ചൂടിന് അഫോർഡ് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കഴിയും. എന്നാൽ അദ്ദേഹം യൂസ് ചെയ്തത് പാരഫിൻ വാക്സ് ആണ്. ഈ മെഴുകുതിരി 40 ഡിഗ്രിക്ക് മേലെ എത്തുമ്പോഴേ മെൽറ്റ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അതുകൂടാതെ ഇദ്ദേഹത്തിന് ഈ കണ്ണുകൾക്ക് ഒന്നും സംഭവിക്കാതെ കണ്ണ് തുറക്കുന്നത് കാണുമ്പോഴേ നമുക്കത് മനസ്സിലാകും. ഇനി അടുത്തത് അദ്ദേഹം യൂസ് ചെയ്ത വൈറ്റ് ക്ലോത്ത്. അത് അത്രയ്ക്ക് തിക്കുള്ള വൈറ്റ് ക്ലോത്ത് അല്ല, അതിലൂടെ അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ യൂസ് ചെയ്ത കറുത്ത ഇൻസുലേഷൻ ടേപ്പ്. ആ ഇൻസുലേഷൻ ടേപ്പിലൂടെ അദ്ദേഹത്തിന് കാണാവുന്നതാണ്, കാരണം അത് ഇൻസുലേഷൻ ടേപ്പല്ല, നമ്മുടെ കാറുകളിൽ യൂസ് ചെയ്യുന്ന കറുത്ത റിഫ്ലക്റ്റീവ് മെറ്റീരിയലാണ് ആ കറുത്ത ടേപ്പ് കണക്ക് അദ്ദേഹം യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു വശത്ത് നിന്ന് നോക്കിയാൽ പുറത്തുള്ളതെല്ലാം കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്കൊരു ഡൗട്ട് തോന്നാം, ആ അലൂമിനിയം ഫോയിൽ വെച്ച് ചുറ്റിയിട്ടും അദ്ദേഹത്തിന് എങ്ങനെ കണ്ണ് കാണാൻ കഴിഞ്ഞു എന്നത്. അതിനുള്ള രഹസ്യം ഇതാണ്. അദ്ദേഹം അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൽ നിറയെ ഇതുപോലുള്ള സുഷിരങ്ങൾ ഇട്ടിരുന്നു. അതിനുശേഷം ഇങ്ങനെ ചുരുട്ടിയാൽ അതിൽ സുഷിരം ഇട്ടിട്ടുണ്ടെന്ന് പുറത്തുള്ള ഒരാൾക്ക് പോലും കാണാൻ സാധിക്കില്ല. ഇങ്ങനെയാണ് ഇദ്ദേഹം ഈ മാജിക് ചെയ്തത്. അടുത്ത മാജിക് ദ ഫ്ലൈയിങ് മാൻ ട്രിക്ക്. തമിഴ്നാട്ടിലെ ഒരു ഫേമസ് മജീഷ്യനാണ് വിഘ്നേഷ് പ്രഭു. അദ്ദേഹം പലരെയടുത്തും അതിമനോഹരമായ മാജിക്കുകൾ കാണിച്ച് ഞെട്ടിച്ചിട്ടുണ്ട്. എന്നാൽ അദ്ദേഹത്തിന് മാസ്റ്റർ പീസ് എന്ന് പറയുന്നത് ലോകം തന്നെ ഞെട്ടിയൊരു മാജിക്കാണ് ദ ഫ്ലൈയിങ് മാൻ. അദ്ദേഹം ഒരു ഷോപ്പിംഗ് മാളിൽ തന്നതിന് ശേഷം എല്ലാവരുടത്തും തൻ്റെ മെൻ്റലിസം ഉപയോഗിച്ച് താൻ പറക്കാൻ പോവുകയാണെന്ന് പറഞ്ഞതിന് ശേഷം തൊട്ടടുത്ത നിമിഷത്തിൽ തന്നെ അവർ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അന്തരീക്ഷത്തിലേക്ക് അദ്ദേഹം ഉടലോടെ പോകുന്നതായിട്ട് കാണാം. ഒരു സപ്പോർട്ടുമില്ലാതെ ഇത്തരത്തിൽ അദ്ദേഹം ബിൽഡിങ്ങിൻ്റെ മുകളിൽ വരെ പറന്നു പോയി. ഏകദേശം 160 ഫീറ്റോളം അദ്ദേഹം പറന്നു. ഇതുപോലെ മജീഷ്യൻ ഡൈനാമോയും ഇത്തരത്തിലൊരു മാജിക് കാണിച്ചിട്ടുണ്ട്. ആ മാജിക് എന്തെന്ന് വെച്ചാൽ ഇത്തരത്തിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ അദ്ദേഹവും ഇങ്ങനെ പറന്നു പോയിട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയണ്ടേ? മെൻ്റലിസം പവർ ഉപയോഗിച്ച് ഇങ്ങനെ ഒരാൾക്ക് അന്തരീക്ഷത്തിൽ പറക്കാൻ സാധിക്കുമോ?
യാതൊരു സപ്പോർട്ടും ഇല്ലാതെ എങ്ങനെ ഇദ്ദേഹം ഇത്തരത്തിൽ പറഞ്ഞു? ഇത് മെൻ്റലിസം ആണെന്ന് നിങ്ങൾ കരുതിയാൽ അതൊരു തെറ്റിദ്ധാരണയാണ്. ഇദ്ദേഹം ഇത്തരം ഉയരത്തിൽ പറക്കാൻ ഒരു ക്രെയിനിൻ്റെ സഹായം ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ വലിയൊരു ക്രെയിനാണ് അതിനുവേണ്ടി അദ്ദേഹം ഉപയോഗിച്ചത്. ഇത്തരത്തിൽ രണ്ട് സ്ട്രിംഗ് അദ്ദേഹത്തിൻ്റെ കോട്ടിന് പിറകിൽ അറ്റാച്ച് ചെയ്തതിന് ശേഷം ക്രെയിൻ ഉപയോഗിച്ചാണ് അദ്ദേഹത്തിനെ വലിച്ചു പൊക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ മജീഷ്യൻ കോട്ട് ധരിച്ചിരിക്കുന്നത്. ഇതുപയോഗിച്ച് മുകളിലോട്ട് പറക്കുന്നതായിട്ട് അദ്ദേഹത്തിൻ്റെ കൈകൾ ചലിപ്പിച്ചുകൊണ്ട് പറക്കുന്നതായിട്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കാം, അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒരു കയറോ സ്ട്രിങ്ങോ ഒന്നും ഈ വീഡിയോയിൽ കാണുന്നില്ലല്ലോ എന്ന്. എന്നാൽ ഇതിൻ്റെ എഡിറ്റിങ്ങിന് മുൻപുള്ള വീഡിയോ ശ്രദ്ധിച്ചാൽ ഈ സ്ട്രിങ്ങുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ സ്ട്രിങ്ങിനെയും ക്രെയിനിനെയും അദ്ദേഹം തൻ്റെ വീഡിയോ എഡിറ്റിങ്ങിലൂടെ എഡിറ്റ് ചെയ്താണ് ഇത്തരത്തിലൊരു ഫൂട്ടേജ് പുറത്തു കൊണ്ടുവരുന്നത്. അതുകൂടാതെ അദ്ദേഹം ഇങ്ങനെ എഡിറ്റ് ചെയ്യുന്നതിൻ്റെ ദൃശ്യം ബിഫോർ ആഫ്റ്റർ എഡിറ്റിംഗ് നോക്കിയാൽ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാം. ഈ ഉപയോഗിച്ചിരിക്കുന്ന ഓഡിയൻസും അദ്ദേഹത്തിൻ്റെ ഒരു ഫേക്ക് ഓഡിയൻസ് സപ്പോർട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാലും ഇത്തരത്തിൽ കഷ്ടപ്പെട്ട് തൻ്റെ ജീവൻ പോലും പണയം വെച്ച് ഇങ്ങനൊരു മാജിക് കാണിക്കുന്ന ഇത്തരത്തിലുള്ള മജീഷ്യന്മാരെ നമ്മൾക്ക് സമ്മതിച്ചു കൊടുത്താലേ മതിയാകൂ. മാജിക് വിത്ത് ലൈറ്റ്സ്. ലൈറ്റ് വെച്ച് മാജിക് കാണിക്കുന്നത് നമ്മുടെ കണ്ണിന് ഏറ്റവും ആകാംക്ഷയുള്ളൊരു കാര്യമാണ്. പലതരത്തിലുള്ള കളറുകൾ ഉപയോഗിച്ച് ഇത്തരത്തിൽ പെട്ടെന്ന് പെട്ടെന്ന് മാജിക്കുകൾ ചെയ്യുമ്പോൾ നമ്മൾ ആകാംക്ഷഭരിതരാകും. ഇത്തരത്തിൽ ഒരു ചെവിയിൽ നിന്ന് മറ്റൊരു ചെവിയിലൂടെ ലൈറ്റ് എടുക്കുകയും രണ്ട് ചെവിയിൽ ഒരേ സമയം ലൈറ്റ് കടത്തിവിടുകയും ഒരേ സമയം ഒരുപാട് ലൈറ്റുകൾ കൊണ്ടുവന്നും ഇദ്ദേഹം നമ്മളെ അമ്പരിപ്പിക്കുന്നുണ്ട്. ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയണ്ടേ? ഈ മാജിക് നമുക്ക് എല്ലാവർക്കും ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതിന് അവർ യൂസ് ചെയ്യുന്നത് ഒരു ഗിമിക് തം ഫിംഗറാണ്. ഈ തം ഫിംഗറിൽ ഇത്തരത്തിലൊരു LED ലൈറ്റ് ഇട്ടതിന് ശേഷം അത് ഓപ്പറേറ്റ് ചെയ്താണ് നമ്മുടെ കണ്ണിനെ ഞെട്ടിക്കുന്ന രീതിയിൽ ഇവർ ഈ മാജിക് ചെയ്യുന്നത്. അടുത്തത് ക്രിസ് ഏഞ്ചൽ വാനിഷിംഗ് മാജിക്. ഇതിൽ ഇദ്ദേഹം ഒരു TV ഷോയ്ക്ക് വേണ്ടിയാണ് ഈ വാനിഷിംഗ് മാജിക് ചെയ്യുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാജിക് എപ്പോഴും നമുക്ക് അൺബിലീവബിളായിട്ട് തോന്നാം. ഇത്തരത്തിൽ രണ്ട് കയ്യിലും രണ്ട് കയർ വെച്ച് കെട്ടിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻസ് അദ്ദേഹത്തെ വലിച്ചു പിടിക്കുന്നു. ഇതിനുശേഷം ഒരു തുണി കൊണ്ട് അദ്ദേഹത്തെ മൂടുമ്പോഴാണ് യഥാർത്ഥ മാജിക് ആരംഭിക്കുന്നത്. അദ്ദേഹത്തിനെ തുണി കൊണ്ട് മൂടിയ നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അദ്ദേഹം വാനിഷായി പോവുകയാണ്. ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് അറിയണ്ടേ? നേരെ ബാ, സീക്രട്ടിലോട്ട് തന്നെ പോകാം. ആദ്യത്തേത്, അദ്ദേഹം എങ്ങനെയാ കെട്ടുകളിൽ നിന്ന് രക്ഷപ്പെട്ടു? അദ്ദേഹത്തിൻ്റെ കയ്യിൽ കെട്ടുന്നത് ഫേക്ക് ആയിട്ടുള്ള കെട്ടാണ്. ഇത് നമുക്ക് സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻറ്റ് ഒരു സൈഡിൽ നിന്ന് അദ്ദേഹം മായുന്നതിന് മുമ്പ് തന്നെ ആ കയർ വലിക്കുന്നത് കാണാം. ഈ ടൈമിൽ അദ്ദേഹം ആ കയറുകൾ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇനി അദ്ദേഹം എങ്ങനെയാണ് വാനിഷായതെന്നാണ് നമുക്കറിയേണ്ടത്. അതിന് നമുക്ക് കുറേ കാര്യങ്ങൾ നോക്കാനുണ്ട്. ആദ്യം തന്നെ അദ്ദേഹം ഈ വാനിഷാവുന്നതിന് മുമ്പ് ആ ടേബിളിൽ കയറി നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ പിറകിൽ നിന്ന് ആ പേഴ്സൻ്റെ നിഴൽ ശ്രദ്ധിക്കുക. അത് ആദ്യം മുന്നിലോട്ടായിരുന്നെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ നിഴൽ പിറകിലോട്ട് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ രണ്ട് ഫ്രെയിമും വീഡിയോയിൽ യൂസ് ചെയ്തിരിക്കുന്നത് ചില സെക്കൻഡിൻ്റെ ഇടയിലാണെന്ന് നമുക്ക് തോന്നിയാലും ചില സെക്കൻഡിൻ്റെ ഇടയിൽ നിഴൽ മാറാൻ യാതൊരു സാധ്യതയുമില്ല. ഇത് കുറച്ച് ടൈം എടുത്ത് ചെയ്യുന്നത് കൊണ്ടാണ് ഇദ്ദേഹത്തിൻ്റെ നിഴൽ ഇങ്ങനെ മാറിയതായിട്ട് നമുക്ക് തോന്നുന്നത്. ഈ ഷോട്ട് മാറുന്ന സമയത്ത് അവർ ആ ബാരലിൻ്റെ ഇടയിൽ ഒരു കണ്ണാടി വയ്ക്കുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അദ്ദേഹത്തിൻ്റെ പിറകിൽ അയാളുടെ കാലുകൾ കാണുന്നുണ്ടെങ്കിലും അത് അയാളുടെ കാലല്ല, അതിൻ്റെ ഫ്രണ്ടിൽ മറ്റൊരാളെ നിർത്തി ഇത്തരത്തിൽ കാലുകൾ പ്രതിബിംബമായി യൂസ് ചെയ്യുന്നതാണ്. ഇത്തരത്തിൽ യൂസ് ചെയ്താണ് ആ കാലുകൾ അവിടെ കൊണ്ടുവരുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായി കാണാം. ഈ ടൈമിൽ അദ്ദേഹം രണ്ട് ചെയിനെയും റിലീസ് ചെയ്ത് ജോയിൻ ചെയ്തതിന് ശേഷം ചാടി കണ്ണാടിയുടെ പിറകിൽ വീണ് വാനിഷാവുന്നതാണ് ഈ മാജിക്. ഓക്കെ, ഇന്നത്തെ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. ഇതിലേതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെന്നും നാളെ ഏത് മാജിക്കിൻ്റെ സീക്രട്ട് വേണമെന്നും താഴെന്ന് കമൻറ്റിൽ ലീവ് ചെയ്തേക്കാം. കൂടാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം.